നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം ശ്രീ രാജന്റെ മന്ത്രം. സ്വാഗതം സാർ. വീണ്ടും ഇലക്ഷൻ തുടങ്ങിയാണ്, കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാണ്. തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ രാവിലെ തന്നെ PP അൻവർ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് കാറിൽ വന്നപ്പോൾ. ഇന്ന് PP അൻവർ പറഞ്ഞ 38 കോടി രൂപ ചേലക്കരയിൽ 3 പാർട്ടികളും കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് കമ്മീഷൻ പിടിക്കുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധിത്തരിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി കുറച്ചു മുമ്പ്. ആ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജീവനക്കാർ പറഞ്ഞു സമ്മേളനം നടത്താൻ പറ്റുന്നില്ല. അൻവർ പറയും ഇല്ല, ഞാൻ വാർത്താ സമ്മേളനം നടത്തും. ധിക്കാരമാണോ PP അൻവറിന്? ധിക്കാരമാണെന്നുള്ളത് യാതൊരു ശങ്കയ്ക്ക് ഇടയും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിൽ രണ്ട് വശമുണ്ട്. അദ്ദേഹം ആ ധിക്കാരം നടത്തുമ്പോഴും ഇതിനൊരു മറുവശം കൂടിയുണ്ട്. കണക്കില്ലാതെ പണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ചേലക്കരയിൽ മാത്രമല്ല, വയനാട്, പാലക്കാട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഈ കള്ളപ്പണത്തിൻ്റെ ഒരു കറങ്ങി നടക്കലുണ്ട്. തമിഴ്നാട്ടിലെ അണ്ണാ DMK കാലത്ത്, അതായത് ജയലളിത ഇരുന്ന കാലത്ത്, RT നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഇത് പിടിക്കപ്പെടുകയും ചെയ്തു. ചേരികൾ തോറും കയറി ഇറങ്ങി പണം കൊടുത്തുകൊണ്ടിരുന്ന AIDMK പ്രവർത്തകരെ കൈയോടെ പിടിക്കപ്പെട്ടു. പക്ഷെ മിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ പിടിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളിത് പരിശോധിച്ചു കഴിയുമ്പോൾ TN ശേഷന്റെ കാലത്ത്, TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കാലത്താണ് ഉരുക്കുമുഷ്ടിയോടുകൂടി ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിക്കുന്നതിനുള്ള ഒരു ധീരമായ സംരംഭം ഉണ്ടായത്. അതിന് മുമ്പോ പിമ്പോ ഇല്ല. അതുവരെ ഇഷ്ടംപോലെ പണം ചെലവഴിക്കുന്നു, എന്നിട്ട് കണക്കിൽ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നതിൻ്റെ പരിധി എത്രയോ ആ പരിധിക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ്. TN ശേഷന്റെ കാലത്ത് മാത്രം അതിലൊരു പേടിയുണ്ടായി. അപ്പോഴും ഇത് പൂർണ്ണമായി തീർന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വീണ്ടും പണമൊഴുക്ക് പണാധിപത്യമായി മാറുന്ന, ധനാധിപത്യമായി മാറുന്ന ഒരു പരിസരമുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ. കേരളത്തിലും ഉണ്ട്. ഇപ്പോൾ നോക്കൂ, വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പ്രിയങ്കാ ഗാന്ധിയുടെയും ഒക്കെ പടം വെച്ച ചാക്കുകൾക്കകത്ത്, ചെറിയ ചാക്കുകൾക്കകത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്കകത്ത് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെ പാക്കറ്റുകൾ കൈയോടെ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെലവാക്കാൻ വേണ്ടി. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെലവാക്കിയില്ല? വ്യക്തമായിട്ടും ആസൂത്രിതമായിട്ടും ഇത് പാവങ്ങളുടെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുതലെടുത്തുകൊണ്ട് അവരുടെ വോട്ട് പിടിക്കാനുള്ള കുതന്ത്രം തന്നെയാണെന്നാണ് ആ തെളിവ് വ്യക്തമാക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ജീവനക്കാർ വന്നപ്പോൾ അൻവർ പറഞ്ഞു വെച്ചാൽ പിണറായി വിജയന്റെ ജോലി ഇവിടെ ആരും ചെയ്യേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ അല്ലല്ലോ ഈ ജീവനക്കാരെ അൻവറിന്റെ അടുത്ത് വിട്ടത്. യാതൊരു വിവരവും ഇല്ലാത്ത വർത്തമാനമാണത്. അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ ഈ പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം അദ്ദേഹം പരാതി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അധികാരം പിണറായി വിജയനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ല എന്നുള്ളത് PV അൻവറിന് അറിയാൻ മതിയായിക അല്ല. അവിടെ അവരുടെ ഒരു ചുറ്റൂറവും നടക്കത്തില്ല, അവരുടെ ഒരു പ്രഖ്യാപനങ്ങളും നടത്തുകയില്ല, നടക്കാൻ പറ്റുകയില്ല. എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ്. നിയമപരമായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് PV അൻവർ ഓരോ വീട്ടിലും ചെന്ന് ഞാൻ വീട് വെച്ചിരുന്നു പറയുന്നുണ്ട്. അതെ, അദ്ദേഹം തന്നെ ലംഘിച്ച് അദ്ദേഹം വിചാരിച്ചു കാണും ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു വലിയൊരു സ്ഫോടനം സൃഷ്ടിച്ചു കഴിക്കാം, കേരളത്തെയൊക്കെ അങ്ങ് ഞെട്ടിക്കാം എന്ന് വിചാരിച്ചു പോയി. PV അൻവർ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ ഒരു ആളായിട്ട് സ്വയം മാറി. അദ്ദേഹത്തിൻ്റെ തന്ത്രം പിഴച്ചു. അദ്ദേഹത്തിനെ കൊണ്ടുനടക്കാൻ കുറേ രാഷ്ട്രീയ ബുദ്ധിജീവികളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, അവരൊക്കെ തള്ളി പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ടോ? അപ്പോൾ വീണ്ടും തൻ്റെ പ്രസക്തി ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ആ പ്രസക്തി ഒന്ന് അറിയിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുക. ഇതൊക്കെ എപ്പോഴും നടക്കുന്നതാണ്, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അൻവറും ഇത് നടത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ വീട് വെച്ച് തരാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് മണ്ഡലങ്ങൾ തോറും കയറി ഇറങ്ങി അണികളെ കണ്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. അങ്ങനെ കുറേ വോട്ട് പിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ DMK കാണിക്കുന്ന പോലൊരു വിപ്ലവം ഇവിടെ കേരളത്തിലെ DMK കാണിക്കാം എന്ന് അൻവർ ധരിച്ചു വശായിപ്പോയി. അത് കേരളത്തിൽ അത് ചെലവാകില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടി നോട്ടയേക്കാൾ കുറവ് വോട്ടുകൾക്ക് തോറ്റുപോകാനൊരു സാധ്യത. CPM ജയിക്കുന്നു ഇപ്പൊ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. CPM ജയിക്കുമെന്ന് നമുക്കറിയാം. കറക്റ്റ് ആണ്, താങ്കളുടെ സ്റ്റഡി കറക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു വൈബ് കിട്ടുമല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഒന്നാമത് അവരുടെ കുത്തകമണ്ഡലം, പിന്നെ രണ്ടാമത് PV അൻവറിന്റെ കൂടി സാന്നിധ്യം വന്നപ്പോൾ CPMന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. CPM ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസക്തി, പക്ഷെ അതുപോലും ഇപ്പൊ അപ്രസക്തമായി.
സിപിഎം അവിടെ ജയിക്കാൻ പോവുക, അൻവർ ഉടക്കി അദ്ദേഹത്തിന്റെ പരമാവധി ശക്തി വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സിപിഎമ്മിനും വേണ്ടാത്ത, കോൺഗ്രസിനും വേണ്ടാത്ത രാഷ്ട്രീയത്തിൽ ഒരു നപുംസകമായിട്ട് അദ്ദേഹം മാറുകയാണ്. അപ്പൊ ആ അപ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഇവിടെ ഒരു വിപ്ലവം കാണിച്ചു കളയാം. അൻവറിനെ അൻവറിന്റെ നിയമം വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ഭരണഘടനയുണ്ട്, ഭരണഘടന പ്രകാരമേ ജീവിക്കാൻ പറ്റൂ. ഏത് അൻവർ ആയാലും ഇതിനെക്കാട്ടി വലിയ ഉസ്താദായാലും ശരി, അത് നടക്കുകയില്ല കേട്ടോ. അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വ്യാമോഹം മാത്രമാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിക്കനുസരിച്ച് മാത്രമേ അത് മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ വമ്പിച്ച ജനപിന്തുണയുള്ള ജനപ്രക്ഷോഭങ്ങൾ വേണം. ആ പ്രക്ഷോഭങ്ങൾ ഭരണഘടനയെ വരെ മാറ്റി എഴുതാൻ കഴിയും. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജയപ്രകാശ് നാരായണൻ നയിച്ചപ്പോൾ വിപ്ലവം, സമ്പൂർണ്ണ വിപ്ലവം നയിച്ചപ്പോൾ അത് സംഭവിച്ചു. ഭരണഘടന മാറ്റി എഴുതി, അടിയന്തരാവസ്ഥ ഇനി ഒരിക്കലും വരാത്ത വിധത്തിൽ അതിന് ഭേദഗതി ഉണ്ടായി. അല്ല, ഈ അൻവറിനെ പോലുള്ള ഞാഞ്ഞൂലുകൾ ഇവിടെ കിടന്ന് പിടച്ചത് തിരിച്ചത് യാതൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഏറ്റുമുട്ടി പിണറായി അല്ല, എന്ത് വിവരക്കേട! അതോ ആള് അറിയാമായിട്ടോ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അൻവറിനെ പിണറായി വിജയനെ തകർക്കുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഇലക്ഷൻ ആയാലും എന്തായാലും അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ ഉദ്ദേശത്തിൽ അദ്ദേഹം വെറും വിഡ്ഢിയായി പോവുകയാണ്, ഒരു മൂന്നാം തരം ബുദ്ധിജീവിയായി പോവുകയാണ്. അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ജനങ്ങളെ മുഴുവൻ നിരാശപ്പെടുത്തുകയാ. ഇത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും കോമ്പസിഷനിലിരുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ കയ്യിലാണ് ഇതിന്റെ മുഴുവൻ ഭരണവും ഈ ഫലം വരുന്നത് വരെ. അത് കഴിഞ്ഞ് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും അവിടെ അധികാരമുള്ളൂ. ഇപ്പൊ അധികാരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ. ഇത് എത്ര തവണ നമ്മളോട് പറഞ്ഞിട്ടുള്ള, എത്ര തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ജനാധിപത്യ രാജ്യത്ത്. അൻവറിന് ഇതൊന്നും അറിയില്ല. അൻവർ അങ്ങ് ആഫ്രിക്കയിലായതുകൊണ്ട് ഇതൊക്കെ അറിയാതെ, സിആർആർ ലൈനിലെ ചെമ്പുകനി ഖനനം നടത്തുകയായിരുന്നു, അറിയാതെ പോയതാണ് ഇത്. എന്ത് വിവരക്കേടാണ് ഈ കാര്യം! എന്ത് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തരം തൊട്ട് കഴിഞ്ഞാൽ ഇന്ന് നിശബ്ദ പ്രചരണം, ഇന്ന് ആരും പരസ്പരം പത്രസമ്മേളനം നടത്തുക. എന്തൊരു വിവരക്കേടാണ് ഇദ്ദേഹം ഈ കാണിക്കുന്നത്! ഇങ്ങനെയാണോ ജനാധിപത്യത്തെ? ഇതേ തന്നിഷ്ടപ്രകാരം നടത്താവുന്ന സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന ബനാന റിപ്പബ്ലിക്കൻ അല്ല എന്നുള്ളത് അൻവർ മനസ്സിലാക്കണം. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മതാധിപത്യ രാജ്യങ്ങളല്ല, തന്നിഷ്ടപ്രകാരം ദൈവം പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് അതൊന്നും അല്ല ഇത് കേട്ടോ. ഇത് ഈ അൻവർ മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ ജനാധിപത്യ രാജ്യമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അൻവർ ഓരോ വാക്കും പ്രവർത്തിക്കുക, അച്ചടക്കം വേണം. അല്ല, തന്നിഷ്ടം പോലെ ഈ രാജ്യത്തെ ഓരോരുത്തരും ഇങ്ങനെ പത്രസമ്മേളനം നടത്തിയ അൻവറിനെതിരെ ഇതുപോലെ നടത്താമല്ലോ, എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? അൻവർ അത് മനസ്സിലാക്കും. സിപിഎം സമ്മേളനം വാർത്താ സമ്മേളനം വയ്ക്കാം. അതെ, സിപിഎം അഭിലാഷിന് വയ്ക്കാം, എനിക്ക് വയ്ക്കാം. എന്തേ, ഈ രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ, എല്ലാ അവകാശങ്ങളും ഭരണഘടനയുടെ ഉള്ളത്. ചട്ടം ലംഘിച്ചുകൊണ്ട് നമുക്ക് നടത്താമല്ലോ, എന്തായിരിക്കും മോബോക്രസി? എന്താ വരുന്നത്? അരാജകത്വമായിരിക്കും വരുന്നത്, അരാജകത്വം. അപ്പൊ അരാജകത്വത്തിന്റെ വക്താക്കളായിട്ട് സ്വയം ചമയരുത്, സ്വയം വിഡ്ഢി വേഷം കിട്ടരുത്. ജനങ്ങൾ നല്ല തിരിച്ചടി തരും. ഈ ജനാധിപത്യത്തിലാണ് ജനങ്ങൾക്ക് വിശ്വാസം, അല്ല അരാജകത്വത്തിലല്ല, പ്രത്യേകിച്ചും കേരളത്തില്. അത് നല്ലവണ്ണം മനസ്സിലാക്കിയാൽ കൊള്ളാം. അൻവറും അൻവറിന് പിന്താങ്ങാൻ കുറെ പേരുണ്ട്, അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. അതൊന്നും നടക്കുകയില്ല. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഭരണമൊന്നും ഈ രാജ്യത്ത് നടക്കില്ല. ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷ മനസ്സ് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ഭരണം നടക്കുകയുള്ളൂ. അൻവർ പറയാൻ വേറെ കാര്യമുണ്ട്, ഈ മൂന്ന് പാർട്ടിയും ചേലക്കാര് ജയിക്കില്ല, മൂന്ന് പേരും ജയിക്കാൻ സമ്മതിക്കില്ല. അൻവറിന്റെ പാർട്ടി ജയിക്കുന്നു. കാരണം 2011 രാധാകൃഷ്ണൻ 55.42% വോട്ട് പിടിക്കുന്നുണ്ട്. 2016 പ്രദീപ് 44.8% വോട്ട് പിടിക്കുന്നുണ്ട്. 2021 വീണ്ടും രാധാകൃഷ്ണൻ 54.41. ഈ മൂന്ന് വർഷം, 11, 16, 21 സിപിഎം നല്ല വോട്ട് പിടിക്കുന്നുണ്ട്. അവിടെ അൻവറിന് എത്ര വോട്ട് പിടിക്കും? ചുമ്മാ ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്ന് പറയുന്ന പോലെ ഒരു സ്വപ്ന ജീവിയാണെന്ന് തോന്നുന്നു ഇദ്ദേഹം. യാഥാർത്ഥ്യ ബോധം തീരെ ഇല്ലാതെ അവിടെ പത്രസമ്മേളനം നടത്തി. തലയ്ക്ക് എന്തെങ്കിലും മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അഭിലാഷ്, ഞാൻ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു. എന്തായി കാണിക്കുന്നത് അഭിലാഷ്? അഭിലാഷ് തെരഞ്ഞെടുപ്പുകൾ കുറെ റിപ്പോർട്ട് ചെയ്ത് നേരിട്ട് സ്പോട്ട്, ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അടിപൊളി ഉണ്ടാവും, വികാരവാദിന്റെ വിക്ഷുബ്ധതയിൽ അടി ഉണ്ടായിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അടി കിട്ടാതെ ഓടി പോയിന്റും വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയിടത്തു നിന്ന്. കാരണം ഇടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടല്ല നമുക്ക്, ആ കവറേജ് കിട്ടിയില്ലെങ്കിൽ ഇടി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പണ്ട് കൂടുതലായിരുന്നു. ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വന്ന ജനാധിപത്യ ബോധ്യത്തിലേക്ക്, ആ പക്വതയിലേക്ക് ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അൻവറിനെ പോലുള്ള ആളുകൾ ആഫ്രിക്കയിലൊക്കെ ജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തെ നന്നാക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഇത് സിപിഎമ്മിന് ഒരു വിജയമാണ്.
ഇതുപോലൊരു വിവരദേശിയാണ് അവർ പുറത്താക്കിയത് ഇയാൾ എത്ര നാളെങ്ങനെ സഹിച്ചു സി പി എം എന്ന് പറയുന്ന വിവരമുള്ളവരുടെ പാർട്ടി അൻവർ ഇപ്പം സി പി എമ്മിന് പിന്തുണ കൂട്ടി കൊടുക്കാൻ ജനങ്ങളുടെ പിന്തുണ സത്യം എക്സാക്ട്ലി അതാണ് കറക്റ്റ് സ്റ്റഡി ഇപ്പോ അൻവർ ഇതുപോലൊരു വിവരദോഷിയാണല്ലോ വെച്ചോണ്ടിരുന്നത് സി പി എമ്മിനോട് കുറച്ചുകൂടെ ബഹുമാനം തോന്നുന്നത് അയാൾ പുറത്തായത് നിങ്ങൾ പറഞ്ഞു വിട്ടതല്ല അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് കിട്ടാവുന്നതിന്റെ മാക്സിമം ആനുകൂല്യങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കൊയ്യാമെന്നൊക്കെ നിങ്ങളെ വിചാരിച്ചു ഇപ്പൊ തിരിഞ്ഞുകൊത്തിയപ്പോ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ഒരു വീര്യം പകരുന്ന രീതിയിലായി പോയി കേരളത്തിലെ ഭൂരിപക്ഷം ഇയാൾ എന്ത് മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വയം അദ്ദേഹം കൊണ്ടെത്തിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേടിച്ചു പോകും, പക്ഷെ ജനങ്ങൾ പേടിക്കില്ല. അൻവറെ അൻവർ പാർട്ടി പുറത്തെ അന്ന് മുതൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ അൻവറിന് വിജയ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണം, ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണം, എന്നെ അറസ്റ്റ് ചെയ്യും മിക്കവാറും ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതെ അതെ, അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് രക്തസാക്ഷി പരിവേഷം. ഇത് തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത്, സി പി എമ്മിൽ നിന്നും സി പി എം പുറത്താക്കണം. പക്ഷെ സി പി എം അതിനും വിധേയമായില്ല. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ച് ഇങ്ങനെ വിഡ്ഢിവേഷം ഡി എം കെയുടെ അടുത്ത് പോയി. ഞാൻ നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ വനവാസം ഒന്ന് നോക്കൂ. അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയി നേരെ ഡി എം കെ ഉണ്ടാക്കും, പോയി പണി നോക്കാൻ പറഞ്ഞു. പിണറായി വിജയനെ പിണക്കിയ ആളുമായിട്ട് ഞങ്ങൾക്ക് ഇണക്കമൊന്നും വേണ്ട. നാണക്കെട്ട് തിരിച്ചു വന്ന അതിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇവിടെ വന്നൊരു ഡി എം കെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം വിചാരിച്ച് കോൺഗ്രസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാലക്കാട്ട് ഇദ്ദേഹം പിന്തുണ കൊടുക്കും. അതിന് വരെ ചേലക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എത്തി കോൺഗ്രസിൻ്റെ കെയറോപ്പ് ജയിക്കാമെന്ന് വി ഡി സതീശന് അത് പൊളിച്ചു കൊടുത്തു. വലിയ തമാശ, ഇതിലും വലിയ തമാശ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നാണക്കെടുത്തി കളഞ്ഞു. ഇപ്പൊ ഇത് അവിടെ ഇയാൾക്ക് നോട്ടായുടെ അത്രയും പോലും വോട്ട് കിട്ടുന്നില്ലെന്ന് ഏതാണ്ട് ഇപ്പോൾ അഭിലാഷനും വ്യക്തമായി കാണുമല്ലോ. അഭിലാഷ് വളരെ വളരെ ആവേശം കൊണ്ടിരുന്നതാണ് നേരത്തെ അല്ലേ, പിന്നെ ആ ആവേശമൊക്കെ അടുത്തു കുറഞ്ഞു കഴിഞ്ഞു. ഇനി എന്നാ എങ്ങനെങ്കിലും ഒന്ന് പ്രസക്തനാവാം, ഇതുകൊണ്ടാണ് എൻ്റെ പാർട്ടി തോറ്റത്. അതായത് ഗുരുവായൂരിലെ ആ പൂരം കലക്കലുണ്ടല്ലോ, അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്, അതുകൊണ്ടാണ് സുനിൽകുമാർ തോറ്റത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോറ്റതും എന്നൊക്കെയുള്ള ഒരു വിഡ്ഢി ഭാഷ്യങ്ങളുണ്ടല്ലോ, വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ഒരു ബാക്കി പത്രമാണിത്. അത് കുറച്ചുകൂടെ രൂക്ഷമായിട്ടും അവരാരും പത്രസമ്മേളനം നടത്താറില്ല, കാരണം നാണക്കേട് ഓർത്തിട്ടും വിവരം അല്പമെങ്കിലും ഉള്ളത് കൊണ്ട്, ഇദ്ദേഹത്തിന് അതും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ധനാധിപത്യം ഉണ്ട്, പണമില്ലാത്തവൻ അവിടെയും മൂന്നാം സ്ഥാനത്താണ്. നമ്മൾ ഈ മെറിറ്റ് പിന്നെ മെഡിക്കൽ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒക്കെ മികച്ച മാർക്ക് നേടി അഡ്മിഷൻ കിട്ടാതെ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ, ഞാൻ ജാതിയോ മതോ അല്ല പറയുന്നത്, പാവപ്പെട്ട കുട്ടികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു. അവനിങ്ങനെ കോച്ചിങ്ങിന് പോകാൻ അവനെ എവിടെയാ പണം എന്ന് പറയുന്ന പോലെ പണമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് കടന്നു കയറാൻ പറ്റില്ല. ഇത് തന്നെ സുപ്രീം കോടതിയിലും ഉണ്ട്. സുപ്രീം കോടതിയിലായാലും നല്ല ഫീസ് കിട്ടുന്ന വക്കീലിനെ വെച്ചിട്ട് വാദിച്ചില്ലെങ്കിൽ, ജഡ്ജിയുടെ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. 23-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അറിയാം അൻവർ എത്ര വോട്ട് പിടിക്കുന്നല്ലേ. അൻവറിന് വോട്ട് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും മറ്റാർക്കും ഒരു അതുകൊണ്ടൊരു ഫലവും ഉണ്ടാകുന്നില്ല. ഇത് ജയിക്കേണ്ടവർ തന്നെയാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നവർ ജയിച്ചിട്ടുണ്ട്. ഈ പത്രസമ്മേളനം കൊണ്ട് ഒരു പ്രസക്തിയും ഇല്ല. ഇവിടെ പോയി മണ്ഡലത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ള എന്തോ ഒരു മനം ഒരു മനവ്യതിചലനം കൊണ്ട്, ഞാൻ മറ്റൊന്നും പറയുന്നില്ല, ഉണ്ടായ ഒരു സംഭവമായി. ഇങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്വമായ രാഷ്ട്രീയം കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന കേരളത്തിൽ എതിർപ്പുകൾ ഉണ്ടാവാം, എതിരാളികളായിരിക്കാം. പക്ഷേ ഈ ഓരപ്പാമ്പുകളൊന്നും കാണിച്ചാൽ പേടിക്കുന്ന ആളും അല്ല. ഇതൊന്നും പോരാ, അൻവർ പോരാ. അൻവർ ഈ മുഖ്യമന്ത്രിയെ പേടിപ്പിക്കാൻ അൻവർ പോരാ എന്നുള്ളതാണ് നമുക്കിപ്പോ ബോധ്യമായിരിക്കുന്നത്. എന്തായാലും 23-ാം തീയതി നമുക്ക് കണ്ടറിയാം അൻവർ എത്ര വോട്ട് പിടിച്ചു. നന്ദി ശ്രീ രാജ്യത്ത്.